നമസ്കാരം. ഒരു എം എൽ എ കൂടി രാജിവെച്ചതോടുകൂടി പുതുച്ചേരിയിലെ കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായി. എം എൽ എ എ ജോൺ കുമാറാണ് രാജിവെച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ കാമരാജ് നഗറിൽ നിന്ന് ജയിച്ച നേതാവാണ്. ഇതോടുകൂടി കോൺഗ്രസ് സർക്കാരിന്റെ അംഗസംഖ്യ 10 ചുരുങ്ങി. 3 ഡി എം കെ അംഗങ്ങളുടെയും 1 സ്വതന്ത്രന്റെയും പിന്തുണയുണ്ട് സർക്കാരിന്. 30 തെരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളും 3 നോമിനേറ്റഡ് സീറ്റുകളുമാണ് പുതുച്ചേരിയിൽ ഉള്ളത്. പ്രതിപക്ഷത്ത് ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസിന് 7 AIADMK 4 MLA മാരാണുള്ളത്. BJPയുടെ അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ അവശേഷിക്കുകയാണ് കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. ഇതുവരെ 2 മന്ത്രിമാർ എ നമശിവായം, മല്ലാടി കൃഷ്ണറാവു, 2 MLA മാർ ഇ തീപ്പായന്തൻ, ജോൺ കുമാർ എന്നിവർ രാജിവെച്ചിട്ടുണ്ട്. നമശിവായവും തീപ്പായന്തനും BJPയിൽ ചേർന്നു. കോൺഗ്രസ് MLA എൻ ധനവേലുവിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അയോഗ്യനാക്കി. നിലവിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് 14 സീറ്റ് വീതമുണ്ട്. മന്ത്രിസ്ഥാനം രാജിവെച്ച മല്ലാടി കൃഷ്ണറാവും തിങ്കളാഴ്ച MLA സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ട്വിറ്ററിലൂടെയായിരുന്നു പ്രഖ്യാപനമുണ്ടായത്. സ്പീക്കറെ അഭിസംബോധന ചെയ്യുന്ന കത്തും റാവു ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ റാവുവിന്റെ രാജിയെക്കുറിച്ച് സ്പീക്കറുടെ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് രാവിലെയാണ് കാമരാജ് നഗർ MLA ആയ ജോൺ കുമാർ രാജിവെച്ചത്. ജോൺ കുമാർ ഡൽഹിയിൽ BJP നേതാക്കളുമായി അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയതോടുകൂടി ഭരണമുന്നണി വിടുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. കുമാർ മുഖ്യമന്ത്രി വി നാരായണസ്വാമിയുടെ വിശ്വസ്തനായാണ് അറിയപ്പെട്ടിരുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെല്ലിത്തോപ്പ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച കുമാർ പിന്നീട് നാരായണസ്വാമിക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു. പിന്നീട് 2019 കാമരാജ് നഗർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത്. തമിഴ്നാടിനൊപ്പം മെയ് മാസത്തിലായിരിക്കും പുതുച്ചേരിയിൽ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ നാളെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുതുച്ചേരിയിൽ എത്തുന്നുണ്ട്. രാഹുലിന്റെ വരവ് തൊട്ടു മുൻപാണ് 4 MLA മാരുടെ രാജി എന്നതും ശ്രദ്ധേയമാണ്. പുതുച്ചേരിയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയതിനു ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഇവിടം സന്ദർശിക്കുന്നത്. നാരായണസ്വാമി സർക്കാർ ന്യൂനപക്ഷമായി എന്ന് കാണിച്ച് പ്രതിപക്ഷം സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് 15 സീറ്റിലും DMK 4 ജയിച്ചു. 1 സ്വതന്ത്രന്റെ പിന്തുണ ലഭിച്ചു. പ്രതിപക്ഷത്ത് NR കോൺഗ്രസ് 7, AIADMK 4. എന്നാൽ ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദി വോട്ടിംഗ് അവകാശത്തോടുകൂടി 3 BJP അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തതോടുകൂടി 30 സഭയുടെ അംഗബലം 33 ഉയർന്നു. തന്റെ സർക്കാരിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ അനുവദിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി നാരായണസ്വാമി ആരോപിച്ചിരുന്നു. അടുത്തിടെ ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് മെമ്മറാണ്ടം നൽകിയിട്ടുണ്ട്. ബേദിയും പ്രധാനമന്ത്രിയും ചേർന്ന് പുതുച്ചേരിയുടെ പ്രത്യേക പദവി എടുത്തു കളയാനും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ലയിപ്പിക്കാനും ശ്രമിക്കുന്നതായും നാരായണസ്വാമി ആരോപിച്ചിരുന്നു.